കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന വ്യക്തി ആ സംഘടനയോട് ചില നെറുകേടുകൾ കാട്ടിയിരുന്നു. ഒരുപക്ഷേ യൂത്തന്മാർക്ക് പലർക്കും തന്നെ അതറിയാം. കഴിഞ്ഞ തവണ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ യൂത്തിന്റെ നേതൃനിരയിലേക്ക് കടന്നു വന്നത്. അതായത് പല സമവാക്യങ്ങൾ മറികടന്നാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിനെ നയിക്കാനെത്തുന്നത്. ഒപ്പം ശബരിനാഥ്, അതായത് സംഘടനയിൽ ഒരാൾക്ക് ഒരു പദവി എന്നതാണ് അടിസ്ഥാന തത്വം എന്ന് പറയുന്ന കാര്യം. ഇതിനെ മറികടന്നാണ് ഷാഫി പറമ്പിലിന് കഴിഞ്ഞ തവണ ഏജ് ഓവർ ആയിട്ട് കൂടിയും MLA സ്ഥാനം വഹിക്കുന്ന ഷാഫിയെ യൂത്ത് കോൺഗ്രസിന്റെ പുത്തൻ ഉണർവ് വരുത്തണമെന്ന ഭാഗമായിട്ട് ഈ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നത്. യൂത്തന്മാർക്കെല്ലാം വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഷാഫി അധികാര കസേരയിലേക്ക് കയറിയത്. അതായത് ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിലൊന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യാൻ പോകുന്ന കാര്യം അർഹതപ്പെട്ട നേതാക്കന്മാരെയെല്ലാം സംഘടനാ തലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകൾ നൽകി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പദവികൾ നൽകി അവരെ സംഘടനയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുത്തുമെന്നുള്ളതായിരുന്നു അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം. പിന്നീട് ഇദ്ദേഹം കാണിച്ചൊരു കൊള്ളരുതായ്മ AI ഗ്രൂപ്പുകൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം അട്ടിമറിച്ചു. അതായത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കാൻ വേണ്ടി ഷാഫി ചുക്കാൻ പിടിച്ചു. ഇതൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അറിയാവുന്നതാണ്. ആകെ കഴിഞ്ഞ തവണ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ രണ്ടോ മൂന്നോ ജില്ലകൾ, വയനാട് ഉൾപ്പെടെയുള്ള രണ്ടോ മൂന്നോ ജില്ലകളിൽ മാത്രമാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും AI ഗ്രൂപ്പുകൾക്ക് വീതം വയ്പായിരുന്നു നടന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി. തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് വേണ്ടി അർഹതപ്പെട്ട രണ്ടോ മൂന്നോ പേർ മത്സരിക്കേണ്ടതായിരുന്നു. ആ മത്സരത്തിൽ നിന്ന് ജയിക്കുന്നവരായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോ മത്സരം ഒഴിവാക്കണമെന്ന് ഷാഫി പറമ്പിൽ ഇടപെട്ട് ആവശ്യപ്പെട്ടു. എന്നിട്ട് ഗ്രൂപ്പ് വീതം വയ്പിന്റെ അടിസ്ഥാനത്തിൽ പല ജില്ലകളിലും നേതാക്കന്മാർ അധികാരത്തിലേറി. അപ്പോഴാണ് ഈ അസ്വസ്ഥ വിഭാഗത്തെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഗ്രൂപ്പിനതീതമായി ജനപിന്തുണയുള്ള അല്ലെങ്കിൽ ജനസ്വാധീനമുള്ള യുവമുഖങ്ങളെയെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ അദ്ദേഹം ഒരു ഉറപ്പ് കൊടുത്തതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരവാദിത്തപ്പെട്ട പദവി ഒരു മാസത്തിനകം നൽകുമെന്നാണ് അദ്ദേഹം സ്ഥാനാരോഹണം നടത്തിയതിനു ശേഷം യൂത്തന്മാർക്ക് നൽകിയ വാഗ്ദാനം. ഏകദേശം ഒരു വർഷത്തിലേറെ പിന്നിട്ട് കഴിഞ്ഞു. ഷാഫി ഈ വാഗ്ദാനം പൂർത്തീകരിച്ചു എന്ന് യൂത്തന്മാർ തന്നെ പറയട്ടെ. യൂത്തന്മാർക്ക് കൃത്യമായി ചോദ്യം ചോദിക്കേണ്ട ഒരു സന്ദർഭമാണല്ലോ. എന്തായാലും ഷാഫി ഈ സ്ഥാനത്തെത്തിയത് അദ്ദേഹം സേഫ് ആകാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ പദവിയിലൂടെ AI ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്തി അടുത്ത UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ യൂത്ത് പോസ്റ്റിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്തിന് ലക്ഷ്യമിടുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം സംഘടനാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്രയും പേരെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് പേരുടെ നെഞ്ചിൽ ചവിട്ടി നിന്നാണ് ഇപ്പോൾ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് കയറിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം പക്ഷപാതപരമായ ഇടപെടലുകൾ നടത്തി എന്നുള്ള ആരോപണങ്ങളും പല കോണുകളിൽ നിന്ന് കേൾക്കാനിടയായിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെ പോലെ ഊർജ്ജസ്വലനായ ഒരാളെക്കുറിച്ചാണ് ഇത്തരം ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ഷാഫി പറമ്പിലിന്റെ നിലപാടിനെതിരെ കടുത്ത അമർഷമാണ് മലബാർ മേഖലയിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. പലരെയും അവഗണിച്ച് സംഘടനയിൽ ഒന്നുമല്ലാതെ ആക്കി നിർത്തി മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഗ്രൂപ്പ് സമവായത്തിന്റെ പേരിൽ വീതം വെച്ചപ്പോൾ അവർക്ക് അർഹതപ്പെട്ട പദവികൾ നൽകുമെന്ന് പറഞ്ഞ ഷാഫി അത് മറന്ന മട്ടാണ്. എന്തുകൊണ്ടാണ് ഷാഫി നിങ്ങളത് മറന്നത്? നിങ്ങൾ ഒരുപാട് പേരോട് കാണിച്ചത് കടുത്ത നെറുകേടല്ലേ? നീതികേടല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം സുരക്ഷിതമായാൽ മതി. ശബരിനാഥിനെ പോലെ ഒരാളെ, അതായത് അദ്ദേഹം കടന്നു വന്നത് കൊടിപിടിച്ചോ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയിട്ടൊന്നുമല്ല, അദ്ദേഹം കുടുംബ പശ്ചാത്തലത്തിൽ കടന്നു വന്നതാണ്. ഷാഫി അങ്ങനെയല്ല, ഷാഫി താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരാളാണെന്നുള്ള കാര്യം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് ഒരു പദവി എന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ കീ പോസ്റ്റുകൾ രണ്ടും നിങ്ങൾ നേതാക്കന്മാർക്കിടയിലുള്ള സ്വാധീനം വെച്ച് പയ്യെ കൈക്കലാക്കിയിരിക്കുക. അപ്പോ ഷാഫി പറമ്പിൽ എന്ന വ്യക്തി ഒരുപാട് യൂത്തന്മാരെ ചതിച്ചു എന്ന് അവർ പരിഭവം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാതി പറയുന്നുണ്ടെങ്കിൽ അതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഏത് തരത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സംഘടനയ്ക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കിയത്? കൃത്യമായി ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള സംഘടനകൾ യുവജനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തൊരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ഷാഫി പറമ്പിൽ എന്ന യൂത്തിന്റെ നേതാവ് യുവജനങ്ങൾക്ക് വേണ്ടി എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? എത്ര അർഹതപ്പെട്ടവരെ നിങ്ങൾക്കിടപെട്ട് മത്സരിപ്പിക്കാൻ കഴിഞ്ഞു? KPCC അധ്യക്ഷൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു, അതായത് 3 തവണ ജയിച്ചയാൾ ഇത്തവണ മത്സരിക്കേണ്ട എന്ന്.
എത്ര ഇടങ്ങളിൽ അത് നടപ്പാക്കിയെടുക്കാൻ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയ്ക്ക് ഷാഫി പറമ്പിൽ കഴിഞ്ഞു. യൂത്തന്മാർക്ക് വേണ്ടി എത്ര ശക്തമായ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടുണ്ട്? ഒന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു പ്രമേയവുമായി നിങ്ങൾ കണ്ണിൽ പൊടിയിടാൻ ഇറങ്ങിയിട്ടുണ്ട്. ആര് വിശ്വസിക്കുന്നുവെന്നാണ് ഷാഫി കരുതുന്നത്? ഷാഫി ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിലെ പുതിയ തലമുറയിലെ ആൾക്കാർ അത്ര പൊട്ടന്മാരല്ല. നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കുറേ പേരുടെ പേര് ചേർത്ത് ഒരു ലിസ്റ്റ് നിങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതിൽ എത്ര പേരെ പരിഗണിക്കൂ എന്നുള്ള കാര്യവും നിങ്ങൾ കൃത്യമായിട്ട് അറിയാം. വളരെ ചുരുക്കം ഒന്നോ രണ്ടോ പേർക്ക് അവസരം കിട്ടിയാലായി. 20 പേരുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. ഈ പട്ടികയിലുള്ളവർക്ക് സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും? അല്ലെങ്കിൽ ഒരു പക്ഷേ സീറ്റ് കൊടുത്തില്ല എന്ന് വരട്ടെ, ഷാഫി അതിൽ പ്രതിഷേധിച്ച് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ധൈര്യം കാണിക്കുമോ? ഒന്നും കാണിക്കത്തില്ല. ഷാഫിക്ക് ആവശ്യം യു ഡി എഫ് അധികാരത്തിൽ വരണം, ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം നേടിയെടുക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടണം. തന്റെ കാര്യം സേഫാണ്. അതുപോലെ തന്നെ ശബരിനാഥിന്റെ കാര്യം, ശബരിനാഥനും ഏകദേശം സേഫാണ്. അച്ഛന്റെ പേരിൽ രാഷ്ട്രീയത്തിലേക്ക് എത്തിപ്പെട്ടു. അദ്ദേഹവും ഇപ്പോൾ മറ്റു തരത്തിലുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ആ ലേബലിൽ തന്നെ ഇത്തവണയും അരുവിക്കരയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് സാധ്യതയുണ്ടാകും. അത് രണ്ടും മാറ്റി നിർത്തിയാൽ ചിലപ്പോൾ റിജിൽ മാക്കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റൊന്ന് രണ്ട് പേർക്ക് എവിടെയെങ്കിലും തോൽക്കുന്ന സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ബലിയാട് സീറ്റുകൾ. ജയിക്കാൻ ഉറപ്പുള്ള ഒറ്റ സീറ്റ് പോലും ഷാഫിക്കും ശബരിനാഥനല്ലാതെ മറ്റൊരാൾ കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം യൂത്തുകാർക്ക് തന്നെ വളരെ കൃത്യമായിട്ട് അറിയാലോ. അപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിലപാടിൽ വെള്ളം ചേർത്ത ഷാഫി ഇപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് ഒരു പ്രമേയത്തിൽ ഒതുങ്ങേണ്ടതല്ല. നിങ്ങൾ തെളിയിച്ചു കാണിക്കണം. ഒരുപക്ഷെ നടന്നില്ലെങ്കിൽ ഷാഫി അവരോടൊപ്പമാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഷാഫിക്കുണ്ട്. അല്ലെങ്കിൽ എത്രയോ പേരെ നിർജീവമാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്ത് ഒരു ഉളുപ്പുമില്ലാതിരിക്കുകയാണ്. അവർ ഈ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയവരാണെന്നും അവർക്ക് പാർട്ടിക്കുണ്ടായ പരാജയത്തിന്റെ സങ്കടത്തെക്കുറിച്ചും എത്രത്തോളം വലുതാണെന്ന് ചിലപ്പോൾ ഷാഫിക്ക് മനസ്സിലാവില്ല. അത് പലരോടും സംസാരിക്കാനുണ്ടായ സാഹചര്യത്തിനിടയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഷാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നെറികേട് വരും കാലങ്ങളിൽ ഷാഫിക്ക് തന്നെ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഷാഫി വിചാരിക്കുന്നത് AI ഗ്രൂപ്പുകളെയെല്ലാം സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് താൻ സേഫ് സോണിലാണ്, കുറച്ച് ആൾക്കാർ തന്റെ പിറകിൽ നിൽക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ചില പൊടിക്കൈകൾ പ്രയോഗിച്ചാൽ ഇവരെല്ലാം അത് വിശ്വസിക്കുമെന്നും ഷാഫി കരുതുന്നുണ്ടാകും. പക്ഷേ ഷാഫിക്ക് അത് തെറ്റി എന്ന് ബോധ്യപ്പെടാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടിയാണ്. ഒരുപക്ഷെ ഷാഫി ജയിച്ചേക്കാം, ശബരിനാഥനും ജയിച്ചേക്കാം. പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം പിന്തുണ യൂത്ത് കോൺഗ്രസിൽ നിന്ന് കിട്ടുമെന്നുള്ളത് നിങ്ങൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നിരവധി ചെറുപ്പക്കാരെ നിങ്ങൾ പുറത്തു നിർത്തിക്കൊണ്ട് നിങ്ങൾ വൈസ് പ്രസിഡന്റ് ആക്കാം, സെക്രട്ടറിമാരാക്കാം, ജനറൽ സെക്രട്ടറിമാരാക്കാം എന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് പറ്റിച്ച നിരവധി ജനസ്വാധീനമുള്ള ചെറുപ്പക്കാരന്മാർ ഈ സംഘടനയ്ക്ക് പുറത്തു നിൽപ്പുണ്ട്. അവർ നിങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവലംബിച്ച അതേ സമീപനം നിങ്ങൾ ഇത്തവണയും പുലർത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഷാഫി ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുക, നിങ്ങൾക്കിത് ബൂമറാങ്ങായി തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.